ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദിയാസ് ഫുഡ് ഹബ്. ഇന്ന് തയ്യാറാക്കുന്നത് പച്ച പപ്പായ വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ്. പപ്പായ മിക്ക വീടുകളിലും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹൽവയിലേക്ക് വേണ്ടി ഒരു വലിയ പപ്പായ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് കാഷ്യൂനട്ടും കിസ്മിസും, പിന്നെ 50 ഗ്രാം നെയ്യും പിസ്ത എസൻസും എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പാല്, 3/4 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ പച്ച പപ്പായ വെച്ച് ഹൽവ ഉണ്ടാക്കുമ്പോൾ പപ്പായ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഹലുവ കറക്റ്റ് പരുവത്തിൽ കിട്ടൂല. പപ്പായ ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് പപ്പായയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കപ്പ് പാലും, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, 1 ടീസ്പൂൺ പിസ്ത എസൻസും കൂടെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ വീട്ടിൽ ഹൽവ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോയിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ. പപ്പായ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ കുറച്ച് കുറച്ചായിട്ട് 50 ഗ്രാം നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പപ്പായ നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ബദാമും പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പപ്പായ പാനിൽ നിന്ന് ഫുള്ളായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെയുള്ള ഒരു സെർവിങ് ബോളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പപ്പായ ഹൽവ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.